ആംഗ്ലിക്കൻ സഭയിൽ നിന്നും കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ച് ധീരോദാത്തമായ വിശ്വാസ ജീവിതത്തിലൂടെ വാഴ്ത്തപ്പെട്ടവനായി തീർന്ന കർദിനാൾ ന്യൂമാൻ ഇനി വിശുദ്ധ ഗണത്തിൽ. വിശുദ്ധരുടെ കാര്യങ്ങൾക്കായുള്ള വത്തിക്കാൻ സംഘം ഇത് സംബന്ധിച്ച ഡിഗ്രി February 13 പ്രസിദ്ധപ്പെടുത്തിയത്. 19th century ഇംഗ്ലണ്ടിൻ്റെ മതചരിത്രത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു ആത്മീയാചാര്യനും ഗ്രന്ഥകാരനുമായിരുന്നു ജോൺ ഹെൻറി ന്യൂമാൻ. അദ്ദേഹം ആഗോളതലത്തിൽ അറിയപ്പെടുന്ന പ്രഭാഷകനും ദൈവശാസ്ത്ര പണ്ഡിതനും കവിയുമായിരുന്നു. ആദ്യകാലത്ത് സുവിശേഷോന്മുഖമായ ഒരു ഓക്സ്ഫോർഡ് അക്കാഡമിക്കും ആംഗ്ലിക്കൻ സഭയിലെ പുരോഹിതനുമായിരുന്ന ന്യൂമാൻ ഓക്സ്ഫോർഡ് പ്രസ്ഥാനം എന്നറിയപ്പെടുന്ന സംരംഭത്തിൻ്റെ നേതാക്കളിൽ ഒരാളായിരുന്നു. ഏറെ സ്വാധീനം ചെലുത്തിയ ഈ പ്രസ്ഥാനം ആംഗ്ലിക്കൻ സഭ പഴയ കത്തോലിക്ക പാരമ്പര്യത്തിലെ വിശ്വാസത്തിലേക്കും ആരാധനാ രീതികളിലേക്കും മടങ്ങുന്നതിന് വേണ്ടി നിലകൊണ്ടിരുന്നു. 1845 റോമൻ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് പരിവർത്തിതനായ ന്യൂമാൻ സഭയിൽ കർദിനാൾ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു. നിരവധി ഗ്രന്ഥങ്ങളുടെ കർത്താവായ അദ്ദേഹം എഴുതിയ ദയാദീപമേ വഴി നടത്തുക എന്ന പ്രാർത്ഥനാഗാനം അതിപ്രശസ്തമാണ്. 1825 May 25 ഒരു വൈദികനായി അഭിഷിക്തനായ അദ്ദേഹം 15 ആംഗ്ലിക്കൻ സഭയിൽ സേവനമനുഷ്ഠിച്ചു. 1833 ആംഗ്ലിക്കൻ സഭയുടെ നവീകരണത്തിനായും സഭയുടെ അപ്പസ്തോലിക വിശ്വാസ നവോത്ഥാനത്തിനുമായി ശ്രമങ്ങൾ തുടങ്ങി. അതിനായി സഭയുടെ ആരാധനാക്രമപരവും ദൈവശാസ്ത്രപരവുമായ തലങ്ങളിൽ അദ്ദേഹം പുനരുജ്ജീവനത്തിനായി ഓക്സ്ഫോർഡ് സർവകലാശാലയോട് ചേർന്ന് ഓക്സ്ഫോർഡ് മൂവ്മെൻറ്റ് എന്ന പ്രസ്ഥാനം ആരംഭിച്ചു. ഈ പ്രസ്ഥാനത്തിലൂടെ ആംഗ്ലിക്കൻ സഭയെ കത്തോലിക്ക സഭയുടെ 3 വിലയിരുത്തി. ഇതിനെ ശാഖാ തത്വം എന്നാണ് ന്യൂമാൻ വിശേഷിപ്പിച്ചിരുന്നത്. ഓർത്തഡോക്സ്, ആംഗ്ലിക്കൻ, റോമൻ കത്തോലിക്ക എന്നീ സഭകളെ അദ്ദേഹം ഏക കത്തോലിക്ക സഭയുടെ 3 ശാഖകളായാണ് വ്യാഖ്യാനിച്ചത്. അപ്പസ്തോലിക വിശ്വാസവും സഭാപിതാക്കന്മാരുടെ പഠനവും റോമിലെ സഭയുടെ അടിത്തറയാണെന്നും ക്രിസ്തുവിൻ്റെ സഭ തന്നെയാണ് റോമിലെ സഭയെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു. ലിറ്റിൽ മൂറിലെ വാഴ്ത്തപ്പെട്ട ഡൊമിനിക് ബാർബേരിയാണ് ന്യൂമാനെ 1845 കത്തോലിക്ക വിശ്വാസത്തിലേക്ക് നയിച്ചത്. 1847 9 മാർപ്പാപ്പയിൽ നിന്നാണ് അദ്ദേഹം പൗരോഹിത്യം സ്വീകരിക്കുന്നത്. തൻ്റെ അവസാന കാലത്ത് അസാൻമാർഗിക ജീവിതം നയിക്കുന്നവരെയും ജീവിതത്തിൽ വഴിതെറ്റിയവരെയും സാൻമാർഗിക ചിന്തകളിലേക്ക് കൊണ്ടുവരുവാനുള്ള പ്രയത്നത്തിലായിരുന്നു അദ്ദേഹം. ന്യൂമാൻ്റെ ജീവിതത്തിലെ ശ്രദ്ധേയങ്ങളായ രചനകളും പ്രാർത്ഥനകളും ഇവിടെ നിന്നാണ് രചിക്കപ്പെട്ടത്. 2010 September 19 Benedict XVI മാർപ്പാപ്പയാണ് ന്യൂമാനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത്. വിശുദ്ധ പദവിയിലേക്ക് എത്തപ്പെട്ട ഹെൻറി ന്യൂമാൻ്റെ മാധ്യസ്ഥത്തിനായി അപേക്ഷിക്കുന്ന വിശ്വാസ സമൂഹത്തോടൊപ്പം പ്രാർത്ഥനയോടെ ജൈനീസ് മീഡിയ.